അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ബുദ്ധിയെയും മാനസിക നിലയെയും സാരമായി ബാധിക്കുന്ന ഒന്നാണ് മദ്യവും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗം. സാഹചര്യബോധമെന്ന ഏറ്റവും വലിയ നന്മയെ പ്രതികൂലമായി അത് ബാധിക്കും. തൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ ബോധവാനാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മദ്യം അമിതമായി ഉപയോഗിച്ചവർ ആ സമയത്ത് പലതും വിളിച്ചു പറയുന്നതും മോശപ്പെട്ട പലതും കാട്ടിക്കൂട്ടുന്നതും. മദ്യപാനികളിൽ പലരും ഒരു നേരം പോക്കിനാണ് മദ്യത്തെ ഉപയോഗിക്കുന്നത്. ടെൻഷനുകൾ മാറിക്കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. മദ്യം നമ്മുടെ ശരീരത്തിന് പ്രതികൂലമാണ്. അത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. എന്നിരുന്നാലും മദ്യത്തിന് ഉന്മേഷം കിട്ടുമെന്നതുപോലത്ത ചില ഗുണങ്ങളുണ്ട്. പക്ഷേ ആ ഗുണങ്ങളാക്കളേറെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബാധിക്കുന്ന ഒട്ടേറെ ദോഷങ്ങൾ മദ്യത്തിനുണ്ട് എന്നതാണ് വസ്തുത. വിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. വയസ്അലൂനകാനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. നബിയെ, തങ്ങളോട് അവർ കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ചോദിക്കും. രണ്ട് കാര്യങ്ങളിലും വൻ കുറ്റങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതോടൊപ്പം ജനങ്ങൾക്ക് ചെറിയ ഉപകാരമുണ്ടെങ്കിലും അതിനേക്കാൾ ഏറെ ദോഷവശങ്ങൾ അതിനുണ്ടെന്ന് തിരിച്ചറിയണം. ശാസ്ത്രം ഇത് അംഗീകരിച്ചതാണ്. മദ്യം മൂലം ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനസിക വൈകല്യങ്ങളെക്കുറിച്ചും പഠനങ്ങൾ ഏറെയുണ്ട്. അതിന് മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. മദ്യപാനം മൂലം കുടുംബത്തിലുണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഡൽഹിയിൽ അത്തരത്തിലൊരു കുടുംബത്തിൽ തർക്കങ്ങൾ സ്ഥിരമാണ്. അവസാനം കഴിഞ്ഞ ദിവസം വഴക്ക് മൂക്കുകയും ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. മദ്യലഹരിയിൽ ബോധമില്ലാതെ കിടക്കുന്ന ഭർത്താവ് ഭാര്യയോടുകൂടെ തന്നെ രാവിലെ വരെ കിടക്കുകയും ചെയ്തു. രാവിലെ ഉണർന്നു ബോധം വന്നപ്പോഴാണ് ഭാര്യ കൊല്ലപ്പെട്ടതുപോലും ആ ഭർത്താവ് അറിയുന്നത്. ഉടനെ ബന്ധുവീട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് മദ്യം മൂലമുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്ത്. പരിസര ബോധം നാം മറക്കും. എന്താണ് നാം ശീലിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള ബോധം പോലും നമുക്കുണ്ടാവുകയില്ല. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ മദ്യം കുടിച്ചായിരുന്നു പലരും നിസ്കാരത്തിലേക്ക് പോലും വന്നിരുന്നത്. ബോധമില്ലാതെ നിസ്കാരത്തിൽ എന്തൊക്കെയോ ഓതിയപ്പോഴാണ് ഗൗരവത്തോടെ വിശുദ്ധ ഖുർആൻ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ ഗൗരവപ്പെടുത്തൽക്ക് അനുസരിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ മുത്തനബിയുടെ സഹാബാക്കിറ മുഴുവനും മദ്യത്തെ പൂർണ്ണമായും വർജിക്കുകയായിരുന്നു. പിന്നീട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തർബിയത്ത് കൊണ്ട് അസ്ഹാബി കന്നുജൂം എല്ലാ ഉമ്മത്തിനും പിന്തുടരാൻ പറ്റിയ രൂപത്തിൽ അവർ മാതൃകാ പുരുഷന്മാരായിത്തീരുകയാണ് ചെയ്തത്. ഇസ്ലാം എല്ലാം മുൻകൂട്ടി കാണുന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പരിധികൾക്കപ്പുറം നാം ഒരിക്കലും പോകരുത്. അത് നമുക്ക് ദോഷകരമായി തന്നെ ബാധിക്കും. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മദ്യത്തിന്റെ വിപത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.